ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ സാധനമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത്. വാട്സാപ്പിൽ ഒരു കോണ്ടാക്ട് എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ ബ്ലോക്ക് ചെയ്യാം, ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കാം. എന്നാലും കുറച്ച് ആൾക്കാർ അറിയാൻ പാടില്ലാത്തവരുണ്ടാവും. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി അൺബ്ലോക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. അൺബ്ലോക്ക് ചെയ്യാൻ ചില ആൾക്കാർക്ക് അറിയാൻ പാടുണ്ടാവില്ല. അതിപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ ഒരു കോണ്ടാക്ടിനെ ബ്ലോക്ക് ചെയ്യാൻ പോവാൻ, ഒരു കോണ്ടാക്ട് എൻ്റെ കോണ്ടാക്ട് ബ്ലോക്ക് ചെയ്ത് തരാം. ഏനാ ഇതാണ് ഇതിൻ്റെ അതേ കഴിച്ചാക്കുക, മോർ എടുക്കുക, ഇതിൻ്റെ അകത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞു വരും. ഇതിൻ്റെ അകത്ത് ബ്ലോക്ക് കൊടുക്കുക. ഇപ്പോഴാണ് ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോണ്ടാക്ടിൽ ചാറ്റൊക്കെ ഡിലീറ്റ് ആയി പോവും. അത് കാരണം ഇപ്പോൾ റിപ്പോർട്ടാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക് കോണ്ടാക്ട് ആൻഡ് ഡിലീറ്റ് ദി സ്റ്റാറ്റസ് മെസ്സേജസ്, അത് ടിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് പോവും, അതെല്ലാം പോവും. അപ്പം ഞാൻ ഈ നമ്പറിനെ ബ്ലോക്ക് ചെയ്തേക്കാണ്. ആ നമ്പറിൽ നിന്ന് നിങ്ങളുടെ ഒരു മെസ്സേജും അയക്കാൻ പറ്റില്ല, അവിടെ നിങ്ങളുടെ ഒന്നും അയക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾ അയച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇട്ട് കാണില്ല. അതെ, ഇനി ഇത് എങ്ങനെ അൺബ്ലോക്ക് ചെയ്യണേ? എന്ത് ചെയ്യുക? സെറ്റിങ്സിലേക്ക് പോവുക, അക്കൗണ്ട് എടുക്കുക, പ്രൈവസി മേളിൽ തന്നെ വേണം, പ്രൈവസി എടുക്കുക, താഴേക്ക് പോവുക. അതെ, ബ്ലോക്ക്ഡ് കോണ്ടാക്ട്, ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സിൽ ചെയ്യാനാ. ഞാൻ ബ്ലോക്ക് ചെയ്തേക്കുന്ന കോണ്ടാക്ടിനെ കിട്ടി അൺബ്ലോക്കുമ്പോൾ കൊടുത്തത്, കോണ്ടാക്ട്സ് അൺബ്ലോക്ക്ഡ്, ആ കോണ്ടാക്ട് അൺബ്ലോക്കായി. ഇത്രേ ഉള്ളൂ ഗൈസ്, വളരെ സിമ്പിളാണ്. പിന്നെ അതേ പ്രൊഫൈൽ ഫോട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ വന്നാണ് ഞാൻ കാണിക്കണാണ്. പ്രൊഫൈൽ ഫോട്ടോ ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് കാണാണ്ടാ എന്നാണെങ്കിൽ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് ഇല്ലാണ്ട, ഇത് മൈ കോണ്ടാക്ട്സ് മാത്രം ഇടാം, എബൌട്ട് മൈ കോണ്ടാക്ട്സ് മാത്രം ആക്കി ഇടാം. അതേപോലെ സ്റ്റാറ്റസും മൈ കോണ്ടാക്ട്സ് മാത്രം. ഇപ്പോൾ സ്റ്റാറ്റസ് വേണമെങ്കിൽ ഇപ്പോൾ കോണ്ടാക്ട്സിലുള്ളവർ തന്നെ ഇല്ലാത്തതാണെങ്കിൽ ഉള്ളവർ തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റേ സെലക്റ്റഡ് കോണ്ടാക്ട്സ് മാത്രം ആക്കി ഇടാം. ഗൈസ് അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ അതിന് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം.